എവിടെയാ? ഇവിടെത്തെയോ? ആ ഞങ്ങൾ വരണ്ടേ? ആ ഓക്കെ ഓക്കെ. അവരെത്തിയ? ആ അവരുന്നുണ്ട്. അല്ല മച്ചാ, ഇതിപ്പോ ആയിഷാന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. വല്ല സുലൈമാൻ നട്ടം വിളിക്കേണ്ടി വരും കേട്ടോ. ഇയ്യേ, സുലൈമാനെന്നും ഹനുമാനെന്നും വിളിക്കണ്ട, ഓനെ ആര് പേരിട്ടിട്ടുണ്ട്. ആഹാ, പറയേ. ആരിഫ്. ആരിഫാ? അല്ല, സൗണ്ടിനും മാറ്റണ്ടല്ലോ. ആരിഫ്, ആസിഫ് എന്നിട്ടോ ഞങ്ങക്ക്? നമ്മളെ ആസിഫ് അല്ലേ? തൽക്കാലം അത് മതി, വണ്ടി എടുക്ക്. അല്ല, എങ്ങോട്ടാ? ആരിഫിന്റെ വീട്ടിലേക്ക്. എന്റെ വർച്ചോനെ ഇക്ക, നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട, എന്നെ വഴിയിലിറക്കിയാ മതി. അതെ, ഞാൻ ഇത്രയും മെനക്കെട്ട് തന്നെ വഴിയിലിറക്കി വിടാനില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടോ? ഞങ്ങൾ എല്ലാവരും തന്റെ കൂടെ ഉണ്ടാവും. ലോക്ക് ഓർക്കടാ. അല്ല, ഇവിടെ വിച്ചോട് പോയി. ഓൻ കൊടുവള്ളിലുണ്ട്. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങും. വളരെ നൈസായിട്ട് വലിയ അല്ലേ? അല്ലടോ, എനിക്ക് ഭയങ്കര ഒന്ന് കാരണം. അല്ല, ഇന്നിപ്പോ രണ്ടാം സീസൺ അല്ലേ? ഇന്ന് ശരിയൊന്നുമില്ല, ഇന്ന് വെള്ളിയാണ്. എല്ലാം പഠിച്ചോണ്ട് തീരുമാനം പോലെ നടക്കട്ടെ. സന്തോഷായിട്ടിരിക്കും ഞങ്ങൾ എല്ലാരും. മോനെ കേറുവാ. സത്യം പറഞ്ഞ ഇതെനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഒരു വലിയ പ്രശ്നം പ്രതീക്ഷിച്ചെടുത്ത് സ്നേഹത്തോടുള്ള സ്വീകരണം എനിക്കെല്ലാവരും തന്നത്. ഷമീർക്ക ഇവരെ കൺവിൻസ് ചെയ്തതായിരിക്കാം, പക്ഷേ അതെങ്ങനെയായിരിക്കും സാധിച്ചിട്ടുണ്ടാവുക? കാരണം ഞാൻ വർഷങ്ങളോളം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമായിരുന്നു. വൈകാതെ തന്നെ അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടി. ആയിഷന്റെ സോറി, ആരിഫിന്റെ സംശയം ശരിയാ. അത്ര എളുപ്പത്തിലല്ല ഷമീർ തന്റെ ബാപ്പയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്.
അല്ല മച്ചാ, ആയിഷപ്പ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരൂലേ. ഇതുവരെ നീ കാര്യങ്ങൾ ആരെയും അറിയിക്കാണ്ട് ഇവിടം വരെ എത്തിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? ഇനിയെല്ലാം എല്ലാരും അറിയാൻ സമയം. എനക്ക് തോന്നുന്നുണ്ട് ആയിഷന്റെ വീട്ടുകാരതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന്. പ്രതീക്ഷയൊന്നുമില്ല, ശ്രമിച്ചു നോക്കാം. ഒരു പ്രതീക്ഷയും വേണ്ട മോനെ, നമ്മൾ ഇക്കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ നല്ല തല്ലാർന്ന് കിട്ടും. എൻ്റെ ആ ഇളയ അളിയുണ്ടല്ലോ, തിന്ന് മസിലും പുറപ്പിച്ചേക്കണം നടക്കുക. ഓനോടൊക്കെ ഒന്ന് കിട്ടിയാ കിട്ടിയ പോലെ ഉണ്ടാവും. ഗൾഫിൽ പോയി പോയോ? ആവു നാ തല്ലിനല്ലേ ശാക്കം കിട്ടും. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നമ്മൾ നേരിട്ട് പോയി അവരോട് സംസാരിക്കാതെ പോലീസിലറിയിച്ച് അവരുടെ സപ്പോർട്ടോട് കൂടി കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ആ അതെ, അതാ നല്ലത്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഗവൺമെൻറ് തലത്തിൽ നല്ല സപ്പോർട്ടുള്ള സമയമാണ്. എല്ലാവരും അറിഞ്ഞിട്ടാവുമ്പോൾ ഈ പ്രശ്നം നൈസായിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഈ പോലീസും ഗവൺമെൻറ് ഇടപെട്ടതിൽ നിന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. കാരണം ആയിഷയ്ക്ക് ആരിഫായിട്ട്, അവർക്കൊരു മകനായിട്ട്, ഒരു സഹോദരനായിട്ട്, അതൊരിക്കലും അവർ അംഗീകരിക്കില്ല. ഈ പോലീസുകാരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരെ ശല്യം കൂടാതെ ജീവിക്കാൻ കഴിയും. അവൾ ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ അവരെ അവളെ സോമനസാലെ അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക മതപുരോഹിതർക്കാണ്. കാരണം ആയിഷ അല്ലെങ്കിൽ ആരിഫിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നുകൊണ്ടാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരെ മനസ്സിലാക്കിക്കാൻ മതപുരോഹിതർക്കെ കഴിയൂ. അല്ല, മതപുരോഹിതരെ അംഗീകരിക്കുമോ? അവർക്കത് മനസ്സിലാവോ? അവരിൽ എതിർക്കുന്നവരല്ലേ അധികവും. ഒരു ചാനൽ ചർച്ചയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് അനുകൂല നിലപാട് പറഞ്ഞൊരു മുസ്ലിയാറുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്നൊരു പ്രാസംഗികം കൂടെയാണ് അദ്ദേഹം. ആയിഷയുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. സയ്യിദ് അഹമ്മദ് കാസിം തങ്ങൾ. ഇതിനാടാ പെങ്ങളെ കെട്ടിച്ചെന്ന്? ഷക്കീറേ, നിങ്ങളെ കേട്ട് കൂട്ടിക്കൊണ്ടുവന്നതേ ഇങ്ങനെ കിടന്ന് കച്ചറ കൂടാനല്ല, കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് ചർച്ച ചെയ്യാനാ. എന്തോന്ന് ചർച്ച ചെയ്യാനാ മുസ്ലിയാരെ? ദീന്ന് നിരക്കാത്ത പ്രവൃത്തി ചെയ്ത് ഇവരുടെ വക്കാലത്തോട്ട് വന്ന നിങ്ങള്? ദീന്ന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് ഓരല്ല കാതറേ, നിങ്ങളാ. നിങ്ങളെ മോളെ ഓന് കെട്ടിച്ചെടുക്കുമ്പോ ഇജ്ജ് പറഞ്ഞു ഓനോട് നിങ്ങളെ മോൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുള്ള കാര്യം ഇല്ലല്ല. നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മറ്റുള്ളവരോട് കള്ളം പറയണത് ദീന്ന് നിരക്കുന്ന കാര്യങ്ങളാണ്. കാതറേ, പടച്ചോന്റെ സൃഷ്ടിയില് നമ്മള് മനുഷ്യന്മാരുടെ ബുദ്ധിയിനെ കൊണ്ട് അടക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് വൈവിധ്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യമുള്ള ഒരു ജന്മമാണ് എന്റെ മോളുടേത്. അത് ഇങ്ങെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക. എന്റെ മോള് ആണായിട്ടോ പെണ്ണായിട്ടോ ജീവിക്കട്ടോ, അതിന്റെ തെറ്റും ശരിയൊക്കെ പടച്ചോൻ തീരുമാനിക്കട്ടെ. പടച്ചോ മുമ്പളോട് എന്താണ് കൽപ്പിക്കുന്നത് ആ അനുസരിച്ച് അണ്ട് ജീവിക്കുക. ഒരു ഞരമ്പ് പണഞ്ഞ തീരാന്നുള്ള നമ്മള് മനുഷ്യന്മാരുടെ കാര്യം. അതുകൊണ്ട് അള്ളാവിനെ വിശ്വസിച്ച് അനുസരിച്ച് എല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കാൻ നോക്ക്. അല്ലാണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ മനസ്സിൽ പകയും വിദ്വേഷവും വെച്ച് ജീവിച്ചിട്ട് എന്താടോ കാര്യം കാതറ്? അല്ലേ? ആ അങ്ങനെ ഇമാമിന്റെ ഇടപെടലോടെ കാര്യങ്ങൾ സ്മൂത്തായി. സത്യം പറഞ്ഞാൽ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചല്ല കാര്യങ്ങൾ ഇത്ര സിമ്പിളായിട്ട് വരെയിരിക്കാൻ കഴിയുന്നു. എന്തായാലും വൈകിയാണെങ്കിലും നിന്റെ ഉപ്പടക്കം എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ഷമീർ കാരണം. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ഞാനെന്ന ബോധത്തെ മനസ്സിന്റെ തടവറയിൽ പൂട്ടിയിട്ടപ്പോ എന്നോട് പോലും ചോദിക്കാതെ ആ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് പറന്നുയരാൻ സഹായിച്ച ആളാണ് ഷമീർക്ക. പറന്ന് തളർന്നു പോയപ്പോ എന്റെ ചെറികൾക്ക് ശക്തി തന്നു കൂടെ നിന്നു.
ഈ ജന്മത്തില് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ഷമീർക്കോട്. പകരമാവില്ലെങ്കിലും തിരിച്ച് എന്തെങ്കിലും ചെയ്യണം ഷമീർക്കു വേണ്ടി, എന്റെ മനസ്സറിഞ്ഞ് ചെയ്ത പോലെ.